സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പന്തലും സ്റ്റേജിന്റെ സമർപ്പണവും നടത്തി. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആശ്രാമത്തെ പ്രധാന വേദിയിൽ സമർപ്പണം നിർവഹിച്ചു. 10,000 പേർക്ക് പ്രധാന വേദിയിൽ പരിപാടികൾ കാണാൻ കഴിയുന്ന തരത്തിലാണ് വേദി സജ്ജീകരിച്ചിട്ടുള്ളത്. 60,000 ചതുരശ്ര അടിയിൽ നിർമ്മിച്ച പന്തലിൽ 10,000 പേർക്ക് പരിപാടികൾ കസേരയിലിരുന്ന് ആസ്വദിക്കാൻ കഴിയും. കൂടാതെ പ്രധാന വേദിയിൽ 12,000 പേരെ ഉൾക്കൊള്ളുന്ന തരത്തിലാണ് നിർമ്മാണം ക്രമീകരിച്ചിരിക്കുന്നത്. പ്രധാന വേദിയിൽ നടക്കുന്ന കലാപരിപാടികൾ ഏത് ഭാഗത്തിരുന്നും കാണികൾക്ക് ആസ്വദിക്കാൻ കഴിയും വിധമാണ് പന്തലിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. കലോത്സവത്തിലെ പ്രധാന നൃത്ത ഇനങ്ങളെല്ലാം ആശ്രമത്തെ പ്രധാന വേദിയിലാണ് നടക്കുക. പന്തലിൻ്റെ സമർപ്പണ ചടങ്ങ് മന്ത്രി വി ശിവൻകുട്ടി നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ഗണേഷ് ആണ് ഗിരീഷിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് ഇത് അതിൻ്റെ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. ബാക്കി സ്ഥലങ്ങൾ കൂടി ഈ കാര്യങ്ങൾ നിർവഹിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും സമയത്തിന് തന്നെ ഇത് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ പുറകെ നിന്ന് കാര്യങ്ങൾ ചെയ്ത് പന്തല കമ്മിറ്റിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ ഉമ്മറാണ് ഇതിൻ്റെ കരാറെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിനെയും അഭിനന്ദിക്കുന്നു. അഭിനന്ദിക്കുമ്പോൾ കുറച്ച് കണ്ടീഷൻസാണ്, കുറച്ച് കാര്യങ്ങളോട് ചെയ്യാനുണ്ട്. ഇപ്പോഴും അഭിനന്ദനം പൂർണ്ണമായി സ്വീകരിക്കുന്നതിന് വേണ്ടി കഴിയുള്ളൂ എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ പ്രധാന വേദിയുടെ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിച്ചു. ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ്, മേയർ പ്രസന്ന ഏണസ്റ്റ്, കോർപ്പറേഷൻ കൗൺസിലർമാർ, വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.